ആനക്കലിയുടെയും കൊലപാതകങ്ങളുടെയും വാർത്തകളും മറ്റും മാധ്യമങ്ങളിൽ വരുമ്പോൾ ഇങ്ങനെയും ചില പാപ്പാൻ ആന സൗഹൃദ സംഭവങ്ങളും ഉണ്ടെന്ന് തെളിയിക്കുന്നതാണ് മദ്യപിച്ചു വീണ തന്റെ പാപ്പാന് 2.5 മണിക്കൂർ കാവൽ നിന്ന ഇളംവള്ളൂർ കൊച്ചു ഗണേശന്റെ കഥ. ആനക്കാരനും ആനയും തമ്മിലുള്ള ബന്ധങ്ങൾ തെളിയിക്കുന്ന പല സംഭവങ്ങളെക്കുറിച്ചും നമ്മൾ കേട്ടിട്ടുണ്ട്. മറ്റു ആനകളുടെ ആക്രമണത്തിൽ നിന്നും ചട്ടക്കാരനെ രക്ഷിച്ചതും എന്തിന് പോലീസ് സ്റ്റേഷൻ ആക്രമിച്ച് ആന സ്വന്തം പാപ്പാനെ രക്ഷിച്ച സംഭവം വരെ. അതുപോലെ തന്നെ സ്വന്തം ചട്ടക്കാരനെ അത്രയും വിശ്വാസത്തോടെ കാണുന്ന ആനയാണ് കൊച്ചു ഗണേശൻ. കൊല്ലം ജില്ലയിലെ കുണ്ടറ ഇളംവള്ളൂർ ക്ഷേത്രത്തിന്റെ ഉടമസ്ഥതയിലുള്ള ആനയാണ് ഗണേശൻ. നാട്ടുകാരുടെ പ്രിയപ്പെട്ടവനായ ആൻഡമാൻ നിക്കോബാർ കാടുകളിൽ പിറന്നു വീണ ഗണേശനെ കേരളത്തിന്റെ മണ്ണിലേക്ക് കൊണ്ടുവരുന്നത് നിരവധി ആനകളെ പുറം നാടുകളിൽ നിന്നും മലയാള മണ്ണിലേക്ക് അനയിച്ച പുത്തൻകുളം ഷാജിയാണ്. മറ്റു കൈമാറ്റങ്ങളൊന്നും നടന്നിട്ടില്ലാത്ത ഗണേശനെ ഷാജിയുടെ പക്കൽ നിന്നും ആദ്യം വാങ്ങുന്നതും ഇളംവള്ളൂർ ക്ഷേത്രം തന്നെയായിരുന്നു. ഇന്നിപ്പോൾ അവന് 28 വയസ്സിനടുത്ത് പ്രായം കണക്കാക്കപ്പെടുന്നു. ക്ഷേത്രത്തിൽ ആദ്യമുണ്ടായിരുന്ന ആന വലിയ ഗണേശൻ ചെരിഞ്ഞതിനുശേഷം അവനെ പോലെ മറ്റൊരാന വേണമെന്ന ചിന്തകൾ കൊടുവിലായിരുന്നു ക്ഷേത്രം ഭാരവാഹികൾ മറ്റൊരാനയെ വാങ്ങാൻ തീരുമാനിക്കുന്നത്. അധികം വൈകാതെ തന്നെ ആനയെ ഷാജിയുടെ പക്കൽ നിന്നും വാങ്ങാനും സാധിച്ചു. കൊച്ചു ഗണേശനെ നല്ല രീതിയിൽ ചിട്ടവട്ടങ്ങൾ പഠിപ്പിച്ച അവന്റെ എടുത്തു പറയേണ്ട ചട്ടക്കാരനായിരുന്നു സോമൻ. അദ്ദേഹത്തിന്റെ പാഠങ്ങൾ കൊച്ചു ഗണേശനെ മികച്ച ഒരാനയാക്കി മാറ്റി എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. കുറച്ചു വർഷങ്ങൾക്ക് മുൻപാണ് ആനയെ അന്ന് കൊണ്ടു നടന്നിരുന്ന മൊയ്തീൻ എന്ന ചട്ടക്കാരൻ മദ്യപിച്ചു വീണത്. ആദ്യം ആന ചട്ടക്കാരനെ ഉയർത്താൻ ശ്രമിച്ചെങ്കിലും നല്ല ലഹരിയിലായിരുന്ന പാപ്പാന് നേരെ നിൽക്കാൻ കഴിയാതെ വന്നതോടെ അവൻ 2.5 മണിക്കൂറിനടുത്ത് പാപ്പാന് കാവൽ നിന്നു. പത്രങ്ങളിൽ ചിത്രം സഹിതം ഇതിന്റെ വാർത്തകളും വന്നിരുന്നു. അത്രയും വിശ്വാസവും സ്നേഹവും പാപ്പാനോട് വച്ചു പുലർത്തുന്ന ആനയാണ് ഗണേശൻ. 9.5 അടിക്കടുത്ത് ഉയരവും ഉയർന്ന വായുകുംഭവും ഭംഗിയുള്ള ചെവികളും നല്ല കറുത്ത നിറവും ഉറച്ച നടയമരങ്ങളും നല്ല ഇടനീളവുമാണ് ഇവനുള്ളത്. അഴകിന്റെ കാര്യത്തിൽ ഇവൻ മുന്നിൽ തന്നെയെന്ന് പറയാതെ വയ്യ. ഗണേശന് നല്ല രീതിയിൽ ആരോഗ്യത്തോടെ മുന്നോട്ടു പോകാൻ എല്ലാവിധ പ്രാർത്ഥനകളും.